ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, SVS മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്ലീറ്റഡ് കുർത്തിയുടെ കട്ടിംഗ് ആണ്. അപ്പോൾ ഞാൻ പ്ലീറ്റഡ് കുർത്തി ഇവിടെ സാരി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ കുർത്തിക്ക് ഞാനിവിടെ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്മോൾ സൈസ് കുർത്തിയാണ് ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇതിന് വേണ്ട ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ മുകൾ പാർട്ടിലേക്ക് വേണ്ട ലൈനിങ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ലൈനിങ് ഞാൻ ഇതുപോലെ നാലായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നാലായി മടക്കി കൊടുത്തതിന് ശേഷം 8.5 ഇഞ്ചാണ് ഒരു സൈഡിലെ വീതി വേണ്ടത്. ഇവിടെ 8.5 + 1 ഇഞ്ച് തയ്യൽത്തുമ്പ് അടക്കം വീതി കിട്ടുന്നുണ്ട്. മുകൾ പാട്ടിന്റെ നീളം ഞാനിവിടെ തയ്യൽത്തുമ്പ് അടക്കം 13.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇതിന്റെ നീളം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാവുന്നതാണ്. ചിലർക്ക് മുകൾ പാട്ടിലെ നീളം ഇതിനേക്കാളും കൂടുതലാണ് ഇഷ്ടം, ചിലർക്ക് ഇതിനേക്കാളും കുറവാണ് ഇഷ്ടം. അതെങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. നെക്കിന്റെ വീതി ഞാനിവിടെ 2.75 ഇഞ്ചാണ് എടുക്കുന്നത്. നെക്കിന്റെ ഇറക്കം ഞാൻ തയ്യൽത്തുമ്പ് അടക്കം 6 ഇഞ്ചാണ് എടുക്കുന്നത്. റൗണ്ട് ആയിട്ടാണ് നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഫ്രണ്ടിലും ബാക്കിലും നെക്കിന്റെ വീതിയും നീളവും സെയിം തന്നെയാണ്. ഷോൾഡർ ഞാനിവിടെ തയ്യൽത്തുമ്പ് അടക്കം 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കൈക്കുഴി 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നാലായിട്ട് മടക്കിയതിൽ ഒരു സൈഡ് 8.5 ഇഞ്ചാണ് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്, പ്ലസ് 1 ഇഞ്ച് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴത്തെ ഭാഗത്ത് ഞാൻ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, പ്ലസ് 1 ഇഞ്ച് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്ക് സൈഡിൽ ഞാൻ വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 8 ഇഞ്ച് എടുത്തത്. വള്ളി വെച്ച് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 7 ഇഞ്ച് എടുത്താൽ മതി ഷേപ്പിന്റെ ഭാഗം. നെക്ക് ഒഴികെ ഞാൻ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നെക്ക് ഇപ്പോൾ ഒരു സൈഡാണ് മാർക്കിംഗ് ഉള്ളത്. അപ്പോൾ ഇത് മറു സൈഡിലേക്കും ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്കും നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സ്കേർട്ട് പാർട്ടിന് ആവശ്യമായ ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ലൈനിങ് നാലായിട്ടൊന്ന് മടക്കി കൊടുക്കുക. തയ്യൽത്തുമ്പ് അടക്കം ഞാനിവിടെ ലൈനിങ്ങിന്റെ നീളം 35 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി ഈ മാർക്കിങ്ങിന്റെ അവിടെ മുകൾ പാർട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം സെയിം വീതി താഴത്തെ പാർട്ടിലേക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴത്തെ ഭാഗത്ത് ഞാൻ ഇതിന്റെ ഫുൾ വീതി എടുക്കുന്നുണ്ട്. ഇനി മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ക്രോസ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മാർക്കിങ്ങിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ചെറിയൊരു പോർഷൻ സാരിയിൽ നിന്നും കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ കട്ട് ചെയ്തെടുത്ത പീസ് നാലായിട്ടൊന്ന് മടക്കി കൊടുക്കാം. നാലായി മടക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുകൾ പാർട്ടിലെ ലൈനിങ് ഇതുപോലെ വെച്ചു കൊടുക്കാം. അതിനുശേഷം സെയിം അളവിൽ തന്നെ നല്ല തുണിയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
ഞാനിവിടെ സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള തുണി ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി ഞാനിവിടെ തയ്യൽ തുമ്പ് അടക്കം 52 ഇഞ്ചാണ് എടുക്കുന്നത്. ഒരു സൈഡിലേക്കാണ് ഞാനിപ്പോൾ 52 ഇഞ്ച് എടുത്തിരിക്കുന്നത്. വേസ്റ്റ് 16 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ 3 മടങ്ങാണ് ഞാനിവിടെ തുണിയുടെ വീതി എടുത്തിരിക്കുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി എടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പ് അടക്കം 36.5 ഇഞ്ചാണ് ഞാൻ നീളം എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ട സ്ലീവ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ബെൽ സ്ലീവ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ 4 ഇതുപോലെ തുണി നല്ല തുണി മടക്കി കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിന് ഞാൻ ലൈനിങ് ഒന്നും വെച്ചു കൊടുക്കുന്നില്ല. കൈയുടെ നീളം ഞാനിപ്പോ 15 ഇഞ്ചാണ് എടുക്കുന്നത്. അതിനുശേഷമാണ് ബെൽസ് വെച്ചു കൊടുക്കുന്നത്. ബെൽ സ്ലീവ്സിന്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇതിനു മുൻപ് ഇട്ടിട്ടുണ്ട്. സംശയമുള്ളവർക്ക് ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ബെൽ സ്ലീവ്സിനെ കുറിച്ച് പറയുന്നില്ല. ഇവിടെ ഞാൻ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവിടുന്ന് താഴേക്ക് 3 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്ലസ് 1 ഇഞ്ച് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി മാർക്കിങ്ങിലൂടെ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ബെൽസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബെൽസിന് വേണ്ടിയിട്ടുള്ള തുണി ഇതുപോലെ 4 മടക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച കൈയുടെ താഴത്തെ സൈഡ് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക. അതിനുശേഷം മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചാണ് ബെല്ലിൻ്റെ നീളം എടുക്കുന്നത്. തയ്യൽ തുമ്പ് അടക്കമാണ് 6 ഇഞ്ച്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ നീളം വേണമെങ്കിൽ എടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ കുർത്തിക്ക് ബാക്കിൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വള്ളിക്ക് വേണ്ടിയിട്ടുള്ള പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ 2 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വീതിയും നീളവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. അപ്പോൾ ഇത്രയുമാണ് പ്ലീറ്റഡ് കുർത്തിക്ക് വേണ്ടിയിട്ടുള്ള കട്ടിങ്. സ്കേർട്ട് പാർട്ടിന് നല്ല ഞൊറി കിട്ടുന്ന രീതിയിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.